പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും ആക്ഷേപിച്ച് മന്ത്രി എംഎം മണി വായിക്കു വരുന്നത് കോതയ്ക്ക് പാട്ടെന്ന് വിളിച്ചു പറഞ്ഞു നടക്കുന്ന ഒരു നാട്യക്കാരനായ അഹങ്കാരിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെന്നും അമിത്ഷാ കൊലപാതകിയാണെന്നുമായിരുന്നു പരാമർശം. ഇടുക്കി നെടുങ്കണ്ടത്ത് കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു നടത്തിയ പ്രതിഷേധത്തിലാണ് മന്ത്രിയുടെ ഈ വിവാദ പ്രസംഗം. അഹങ്കാരവും എന്ന് പറയുന്ന നരേന്ദ്ര മോദി എന്ന് പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രിക്കാണ് അമിത്ഷായിക്കാണ് അമിത്ഷാ ഇന്ന് ചർച്ചയ്ക്ക് തുനിയുന്നുണ്ടെന്നുള്ളതാണ് വാർത്ത വന്നത്. അതാണ് ചർച്ച ചെയ്യാൻ പോലും കഴിയാത്ത എമ്മാടികൾ എന്ന് വിളിക്കാത്തവര് അതാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വിളിച്ചിടപെട്ട് സംസാരിച്ച് തീർക്കേണ്ടതിന് പകരം അദ്ദേഹം കോതച്ച് മാറ്റുപോലെ അപമാന പ്രചാരമല്ല കാര്യത്താൻവാദികളാണ് അത് ഇത് എന്ന് പറഞ്ഞ് പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന ഒരു നാട്യക്കാരൻ അഹങ്കാരിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയേണ്ടി വന്നതിൽ പ്രിയമുള്ളവരെ നമുക്ക് ദുഃഖമുണ്ട്, നമുക്ക് അതിയായ ഖേദമുണ്ട്. പക്ഷെ പറയാതിരിക്കാൻ നിർബന്ധമില്ല. അതിൽ കവിഞ്ഞ ഭാഷ ഉപയോഗിക്കുന്നത് ശരിയല്ലാത്തത് കൊണ്ടാണ് പ്രിയമുള്ളവര് ഞാനിത് നിർത്തുന്നതെന്ന കാര്യം പറയാൻ ഞാൻ ഈ അവസരത്തിൽ ചോദിക്കുക. ഇന്നേവരെ കഥയിപ്പൊ ഇന്ന് അമിത്ഷാ ചർച്ച ചെയ്യുന്നു എന്നാ അയാൾ രണ്ടാമത്തെ കൊലപാതകിയാണ്. വിവരങ്ങളുമായി അങ്കുഷ് കുമാർ ചേരുന്നു. അങ്കുഷ്, എന്താണ് വിശദാംശങ്ങൾ? രോഹിണി, ഇന്നലെ വൈകിട്ടാണ് ഇത് സംബന്ധിച്ച പ്രസംഗം ഇപ്പോൾ മന്ത്രി എം എം മണിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. പ്രധാനമന്ത്രിയെയും അതോടൊപ്പം അമിത്ഷായെയും രൂക്ഷമായ ഭാഷയിൽ ഇത്തരത്തിൽ അധിക്ഷേപിക്കുന്ന ഒരു പ്രസംഗമായിരുന്നു എം എം മണിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഇതിൽ പ്രധാനമായും എടുത്തു പറയുന്ന ചില കാര്യം ഈ കർഷക സമരവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ പോലും കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. ഇക്കാര്യത്തിൽ ഏറ്റവും വലിയ ധാർഷ്ട്യവും അഹങ്കാരവും പ്രധാനമന്ത്രിക്കും ഒപ്പം അമിത്ഷായ്ക്കുമാണ് എന്നുള്ളതാണ് എം എം മണി കുറ്റപ്പെടുത്തുന്നത്. ഇക്കാര്യത്തിൽ ഇവരെ തെമ്മാടി എന്ന് വിളിക്കണമെന്നുള്ളതായിരുന്നു മന്ത്രിയുടെ ഒരു പരാമർശം. കൂടാതെ അമിത്ഷാ കൊലപാതകിയാണ്, രണ്ടാമത്തെ കൊലപാതകിയാണ് അമിത്ഷാ എന്നായിരുന്നു മന്ത്രിയുടെ മറ്റൊരു ആരോപണം. ഗുജറാത്തില് ആയിരക്കണക്കിന് ഇസ്ലാമിനെ കശാപ്പ് ചെയ്ത ആളുകളാണ് ഇക്കൂട്ടരെന്നും അവിടെ ഇത്തരത്തിൽ വർഗീയ ധ്രുവീകരണം നടത്തിയാണ് ഈ നിലയിൽ ഇന്നത്തെ നിലയിൽ എത്തിയത് എന്നുള്ള ഒരു ആരോപണവും മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. എന്തായാലും വളരെ രൂക്ഷമായ ഒരു പരാമർശം മന്ത്രി നടത്തിയത് വളരെയധികം ആ സ്ഥാനത്തിൽ നിൽക്കാത്ത ഒരു പ്രസംഗം തന്നെയായിരുന്നു ഇന്നലെ ഈ കർഷക സമരവുമായി ബന്ധപ്പെട്ട് നെടുങ്കണ്ടത്താണ് ഇത് സംബന്ധിച്ചൊരു ഇടത് സംഘടനകളുടെ നേതൃത്വത്തിൽ പരിപാടി സംഘടിപ്പിച്ചത്. ഈ പരിപാടിയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് മന്ത്രി എം എം മണി സംസാരിക്കുകയായിരുന്നു. ഈ ഒരു പ്രസംഗത്തിലാണ് ഇത്തരത്തിൽ പ്രധാനമന്ത്രിയെയും അമിത്ഷായെയും വളരെയധികം മോശമായി ചിത്രീകരിച്ചുകൊണ്ട് മന്ത്രിയുടെ ഭാഗത്തുനിന്ന് തന്നെ ഒരു പ്രസംഗം ഉണ്ടായിരിക്കുന്നത്.